Assalamualaikum. Welcome back to Selva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. യൂട്യൂബിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ബീഫ് ചില്ലി തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിൽ ഒട്ടും പ്രിസർവേറ്റീവ്സ്, കളറ്, കാശ്മീർ ചില്ലി പൗഡർ, സോയ സോസ് ഒന്നും ആഡ് ചെയ്യാതെയാണ് ബീഫ് ചില്ലി തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബീഫ് ചില്ലി തയ്യാറാക്കുന്നത്. ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി വെറൈറ്റി ആയിട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് ചില്ലി തയ്യാറാക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മൾ ബീഫ് വേവിക്കുകയാണ്. പ്രഷർ കുക്കറിലാണ് ബീഫ് കുക്ക് ചെയ്യുന്നത്. ദാ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് ഏകദേശം ഒരു അരക്കിലോൻ്റെ അടുത്തേക്കാണ് എടുത്തിട്ടുള്ളത്. എല്ലും ഒന്നുമില്ലാതെ നല്ല ഫ്രഷ് പീസ് മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒറ്റ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു മെത്തേഡിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് പെപ്പർ പൗഡർ, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിവിടെ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 80% ആണ് നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് വേവിക്കരുത്. ദാ ഇതുപോലത്തെ പീസൊക്കെ ആകുമ്പോഴും നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഈസിയാണ്. ഇനി നമുക്കിവിടെ പ്രഷർ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 2 വിസിലോണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വേവിക്കാൻ വെക്കാം. ഇതാ ഞാനിവിടെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതാ നോക്കൂ, ബീഫിലോട്ട് വെള്ളം ആഡ് ചെയ്യാതെ അതിൻ്റെ സ്റ്റോക്കും കിട്ടിയിട്ടുണ്ട്. ബീഫ് ഇതാ ഇതുപോലെ ഒരു 80% കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ മാറ്റി വെക്കാം ബീഫ്. ഇനി ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, ഈ ബീഫ് സ്റ്റോക്ക്. ഇതാണ് വലിയ ടേസ്റ്റ്. ഇത് തിക്കാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് വളരെ ടേസ്റ്റാണ് ഈ ബീഫ് സ്റ്റോക്ക്. ഇതാ നോക്കൂ, ബീഫൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് 80% കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫ് സ്റ്റോക്ക് ഇതാ നല്ല തിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേഷൻ ചെയ്യുന്നത് ബീഫ് സ്റ്റോക്കിലാണ്, അതുകൊണ്ടാണ് പറയുന്നത് ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ചെയ്യണം. ഇതാ ഇങ്ങനെയാക്കിയിട്ട് എടുക്കണം ബീഫ് സ്റ്റോക്ക്. ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ദാ ഈ പീസ് എടുത്തിട്ട് ഓവർ തിക്നെസ്സും വേണ്ട. ദാ ഇതുപോലെ തിക്നെസ് ഒന്ന് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദാ ഇതുപോലെ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്യാം. ബീഫ് ചില്ലിയുടെ മെത്തേഡ് എല്ലാവർക്കും അറിയാലോ, അതിൻ്റെ പീസൊക്കെ ദാ ഇതുപോലെ നീളത്തിലായിരിക്കും. ദാ നോക്കൂ, ഇത്ര ഒരു തിക്നെസ്സിൽ വേണം നീളത്തിൽ നമ്മൾ എല്ലാതും കട്ട് ചെയ്തെടുക്കാൻ. എല്ലാ ബീഫും ഞാനിപ്പോൾ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ പീസ് ആണെങ്കിലും ഇതുപോലെ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാരിനേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഇതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, നോർമലായിട്ട് കാശ്മീർ ചില്ലി ഒന്നല്ല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫ് സ്റ്റോക്ക് ഏകദേശം 2 ടീസ്പൂണായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് ഇവിടെ മാരിനേഷൻ ചെയ്യുന്നത്. ഈ ബീഫ് സ്റ്റോക്കിൽ മാരിനേഷൻ ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റാണ് ബീഫ് ചില്ലിക്ക്. ഇനി ഇതിലേക്ക് 1/3 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം അത്യാവശ്യം ഉപ്പ് നമ്മുടെ ബീഫിൽ തന്നെ ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഒരു ലൂസ് ബാറ്റർ അല്ല മാരിനേഷൻ ചെയ്യുന്നത്, ഈ ഒരു തിക്നെസ് രീതിയിലാണ് മാരിനേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലൂസ് ബാറ്ററിൽ നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പോൾ ബീഫ് ചില്ലി ഫ്രൈ ചെയ്യുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മാരിനേഷൻ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം.
ചുരുങ്ങിയത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആവും. അപ്പോൾ മാരിനേഷനൊക്കെ നന്നായിട്ട് പിടിക്കും ബീഫ് ചില്ലിമേ. ഇതുപോലെ നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം. ഇതപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം റാപ്പ് ചെയ്തത് അഴിച്ചു മാറ്റിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. ഇതാ നോക്കൂ, നമ്മുടെ ബീഫ് മാരിനേഷനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ചെയ്യണം കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്യാൻ. തമ്മിൽ ഒട്ടി പിടിക്കൊന്നുമില്ല, ലൂസ് ബാറ്ററിലൊന്നും മാരിനേഷൻ ചെയ്യാത്തതുകൊണ്ട്. ഇതാ നോക്കൂ, കണ്ടില്ല, എല്ലാതും ഇതുപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊരു 20% ഉള്ളൂ. 80% ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തതാണ്. ഇനി ഈ ടൈം ആകുമ്പോൾ 3 വറ്റൽമുളക് കട്ട് ചെയ്തത്, 1-3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ജസ്റ്റ് ഒന്ന് ഇടിമുട്ടി ഉപയോഗിച്ച് കുത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ടൈമിൽ വേണം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ ഈ ഉണക്കമുളകും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ബീഫ് ചില്ലിക്ക് നല്ല സ്മെല്ല് ഫ്ലേവർ ഉണ്ടാവുക. ഇതപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിനർ ഉപയോഗിച്ച് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ബീഫ് ചില്ലി ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറമേ ക്രിസ്പി ആയിട്ടും ഉൾവശം സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിവിടെ ബീഫ് സ്റ്റോക്കിൽ മാരിനേഷൻ ചെയ്തതുകൊണ്ട് ബീഫ് ചില്ലി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.